الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل في ضلال مبين. صدق الله العظيم. من كن فيه وجد بهن حلاوة الإيمان. صدق رسول الله صلى الله عليه وسلم. يتم مهمان الله صادقكم ولماكم என்று தந்தைகள் தங்களாய முதலும் அமைப்பின்மையே பிரவர்த்தகரே சகோதரங்களே தெரிவித்தோம் செய்து உங்கள் பாவுக்கு ஒவியமாகும் அல்பு தங்கள் அவர்கள் தை வச்சு உன்னோடு விட்டு பிரிஞ்சு போய நீ மகத்தாய தாவரம். அல்ஹம்துலில்லாஹ், அவருக்கு பிரியப்பட்ட மகனும் மகனுடைய சகாயிகளும் எல்லாரும் சேர்ந்து அதனை வளர்த்திக்கொண்டிருக்கிறார். ஆ வளர்த்தியதிலே நீதியான இப்போ நாம் சனது கொடுக்கிறோம். அது இன்ஷா அல்லாஹ் வரை இவரை தொடரும். ീരുസ്ലാമിന്റെ അടിത്തറയായ പരിശുദ്ധ ഖുർആൻ എല്ലാ വിധത്തിലും യാത്ര പോയോ ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന രീതി അവർ അത് അവിടെ പഠിപ്പിച്ചു. നിയമങ്ങൾ അത് പഠിപ്പിച്ചു. ഓരോ അക്ഷരവും ഏത് മക്കളത്തിൽ നിന്ന് വരണോ അത് പഠിപ്പിച്ചു. അങ്ങനെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചതുപോലെ തന്നെ
ആ ഖുർആനിന്റെ അർത്ഥം ഇവിടെ നിലനിൽക്കാനും പഠിപ്പിക്കും. നമ്മളാണ് ഇറക്കിയത്, ആ ഖുർആന് നാം സംരക്ഷിക്കുമെന്നും അള്ളാഹു പറഞ്ഞതിന്റെ അർത്ഥം ഖുർആൻ ഓതാൻ ഉള്ള കഴിവ് നിലനിർത്തും എന്ന് മാത്രമല്ല, മഹത്തായ ഖുർആനിന്റെ തത്വം ഹക്കായ മന ഹക്കായ ലക്ഷ്യം അത് ചെയ്യാവുന്നതുപോലെ ഇവിടെ നിലനിൽക്കാനുള്ള മാർഗവും അള്ളാഹു തആല നോക്കും. ഏറ്റവും വലിയ പരിഷ്കരിച്ച കാലഘട്ടം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലും ലോകത്തൊട്ടാകെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിക്കുന്നവർ ഒരുപക്ഷെ അശ്അരികളും അല്ലെങ്കിൽ മാത്രമേ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു ഇമാം അബൂമൻസൂർ മസ്ഊരി റളിയല്ലാഹു രണ്ട് പേര് നമുക്കിവിടെ പഠിപ്പിച്ചതോ തന്നും നെല്ലും വേദനിക്കാന്ന് പറയുന്നത് ബിദാത്ത് എന്നാണ് സുന്നത്ത് എന്നാണ് എന്ന് ഈ രണ്ട് ഇമാമികളും നമുക്ക് പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദ് അലി മാഫക്കങ്ങൾ ഇത്രയും നേരെ ഇരുന്നത് തന്നെ വല്ലാത്തൊരു ഇഷ്ടമാണ്. സുഖല്ല വീൽചെയറിലാണ് വരുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളുകൾക്ക് നിങ്ങൾക്ക് ചെയ്യണം, ദീർഘായിട്ട് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ ഗാലി ബാബുവിനെ തങ്ങളുടെ നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാണ്. ശ്രീ അതാവുക തങ്ങൾ സുഖമില്ല എന്ന് പറഞ്ഞ് സമ്മതം വാങ്ങി ഇവിടുന്ന് പോയി. ഇത്രയും നേരം ഇരുന്നു പിന്നീട് ഇരിക്കാൻ കഴിയാത്തതുകൊണ്ട് പോയി. ഉദാഹരണങ്ങളെ സഹോദരങ്ങളെ എല്ലാവരും ഉപകാരക്കണം. ബഹുമാനപ്പെട്ട അത്താവുമാത്രങ്ങളെ അസുഖം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ചെറുപ്പക്കാരനാണ് അള്ളാഹു, നീ മാറ്റി കൊടുക്കണേ അള്ളാ, നീ ശുഭയാക്കി കൊടുക്കണേ അള്ളാ. ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട താജുല്ലമ السيد عبد الرحمن البخاري رضي الله عنه مهانا ورد ثم رسلت في الهم والعيا ثم نفت السيد ثم الفاروق دن لنا في الهم والعيا ثم نفت هذه السريعة عليكم يؤتارني ബഹുമാനപ്പെട്ട താജുൽഹുത്താഹ നമുക്ക് ഓർമ്മ വരികയാണ്. ബഹുമാനപ്പെട്ട അംബാസു ഉത്താദന ഓർമ്മ വരുന്നു. കാസർഗോട്ട് വടക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ജാമിയ സഅദിയയിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട നൂറുലമാസ്താദിന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓർമ്മയിൽ വരികയാണ്. എന്തുലമാസ്താദിനെയും ബഹുമാനപ്പെട്ട സയ്യിദ് ഫാഹിറുള്ള ഹദർ തങ്ങളെയും അങ്ങനെയുള്ള എല്ലാവരെയും നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മ വരികയാണ്. ഇവരെല്ലാവരും ഇവിടെ ഒരു തരവിൽ
ஒரு அட்ட தரடு ஒரு நூல் முருகை பிடித்து கொண்டு அம்மா அவங்க வீடு இவ்வளவு தர்மம் செய்வார். அவரு வேண்டி வராம் நீ வல மாக்களும் செய்தன்னாரும் இவட இல்லாயிருந்தோ என்று அவ்வாவே நல்லது இதுபட உண்டாகுமாயிருந்தோ அதுகொண்டு நீ அவரையெல்லாம் வளர்த்தி அவர் சமயமாய போது அவரை பிடித்து எல்லாவருக்கும் இனியும் ஒருபாட் காலம் எந்த வீரின் குடும்பத்திலாய் நிற்கால் நீ துர்காய் சுனல்களே அல்லா
ചീത്തവളയരും കെടുക്കരും പല വിധത്തിലും തെറ്റായ ധാരണകൊണ്ട് പ്രവർത്തിക്കുന്ന ഏതാനും ആളുകൾ ആ സമയത്തെല്ലാം നിഷ്പക്ഷതരായ ആളുകളും ഒന്നു ചെയ്യുന്നു. അതിനെക്കുറിച്ച് ആ ചെയ്തു അന്വേഷാമി ആ തകതി എടുത്തു നോക്കിയാലും അനുമക്കളെ എടുത്തു നോക്കിയാലും എല്ലാം അത് തന്നെയാണ്. ഈ മഹ്വ ബഹുമാനപ്പെട്ട മഹർ ഈ മഹർ നാം എടുത്തു നോക്കിയാലും അത് തന്നെയാണ്. ായി തന്നെ നിലനിർത്തിട്ടെ മനസ്സിലാക്കി റബ്ബിന്റെ കൽപ്പന സ്വീകരിച്ച് റബ്ബിന്റെ വീടിവിടെ നിലനിർത്തുന്ന ഒരു മഹറു റബ്ബാനിയായി ഈ സ്ഥാപനത്തെ വളർത്തിത്തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മൗലികളോട് പറയാനുള്ളത് നിങ്ങൾക്കൊപ്പ കിതാബ് എല്ലാം ഊതിപ്പിടിച്ച് നിങ്ങൾ കമാലിലെത്തിയെന്ന് ആരും കരുതി പോകരുത്. ബഹുമാനപ്പെട്ട ഉള്ളാർത്ഥങ്ങൾ എപ്പോഴും പ്രസംഗിക്കാനുള്ളതായിരുന്നു. ഞാനത് കടമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തോട് എത്തിവാഴ്ചയിലുകൊണ്ട് ഞാൻ പറയുന്നു. നിങ്ങളെല്ലാവരും ഇപ്പോൾ പഠനം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. ധാരാളം പഠിക്കാറുണ്ട്, ധാരാളം മനസ്സിലാക്കാറുണ്ട്. നിങ്ങൾ കിതാബുകൾ നോക്കണം, ഉപാരാധിക്കണം, ദർത്തുള്ളവർ ദർത്ത് നടത്തണം, ദർത്തില്ലാത്തവർ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ചെറിയ കുട്ടികളെ വൃത്തിവരുത്തി മക്കളെ ഞാൻ നിങ്ങൾക്ക് ദർത്ത് നടത്തി തരാമെന്ന് പറഞ്ഞു ശമ്പളം ഒന്നും നോക്കണ്ട, ഓരോരുത്തരെയും ശമ്പളം കിട്ടണ്ട. ഇല്ലാത്ത നിനക്ക് കുട്ടികളെ വൃത്തിവരുത്തി അവർക്ക് ദർത്ത് കൊടുത്തു അവനെ നല്ലവരാക്കി എടുത്തു. അതിന് എൻ്റെ പ്രിയപ്പെട്ട മൗലികൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നും നാട്ടുകാരെല്ലാം സഹായിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എത്രയോ വലിയ മഹാന ഇപ്പോഴെ ബഹുമാനപ്പെട്ട ചാനലും എ പി അബ്ദുൽ കരീം ഹാജി പറഞ്ഞു അത്രയും പറഞ്ഞത് എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട പലരോടുള്ള ബന്ധം കൊണ്ട് മാത്രമല്ല തൻ്റെ പിതാവ് ഇഷ്ടപ്പെടുന്നവരായിരുന്നു ബഹുമാനപ്പെട്ടവരും അതുപോലെ തന്നെ ഹരിയന്ദ്രങ്ങളും. ഇതെല്ലാം എൻ്റെ പിതാവ് ഇഷ്ടപ്പെട്ട സൈന്യന്മാരാണ് എന്ന് കണ്ടിട്ട് കൂടിയാണ് ഇത് വരുന്നത്. അള്ളാഹു തആല അവർക്ക് യുദ്ധത്തിന് ഏറ്റി കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് യുദ്ധത്തിന് ഏറ്റി കൊടുക്കട്ടെ. മരണപ്പെട്ടുപോയ പിതാവിന് അള്ളാഹു തആല കബറ് ഉത്തമമാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. പിന്നെ എന്ത് കണ്ടത്തിൽ ഇഷ്ടമാകുന്നത് ഏ